ഈ വേനൽ അവധിക്കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് കളിച്ചു വളരാൻ ഇടങ്ങളുണ്ടോ? ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര തുടരുകയാണ്. കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിലെ പവലിയന്റെ ഷീറ്റ് മാറ്റാനും പെയിന്റ് അടിക്കാനും നഗരസഭ അടിയന്തര ഫണ്ട് അനുവദിച്ചു. സ്റ്റേഡിയം പൂർണ്ണമായി നവീകരിക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമർപ്പിക്കുമെന്ന് നഗരസഭ അധ്യക്ഷ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നെഹ്റു സ്റ്റേഡിയത്തിന്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് നഗരസഭയുടെ ഇടപെടൽ. തൽക്കാലത്തേക്ക് ഷീറ്റ്, ആ പവലിയൻ്റെ ഷീറ്റ് മാറ്റാനായിട്ടുള്ളതും പെയിൻ്റ് അടിക്കാനായിട്ടുള്ളതും ഇത്തവണത്തെ പ്രൊജക്റ്റിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ഇത് മൊത്തത്തിൽ ഒരു ഏറ്റവും നല്ല ഒരു ഹൈടെക് മാതൃകയിൽ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും മുനിസിപ്പൽ ഫണ്ട് കൊണ്ട് മാത്രമായിട്ട് അത് ചെയ്യാൻ പറ്റില്ല. വിശദമായ DPR തയ്യാറാക്കി, ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് തയ്യാറാക്കി കായിക മന്ത്രാലയത്തിനും അതുപോലെ തന്നെ ഗവൺമെൻറ്റിലേക്കും സമർപ്പിക്കാനായിട്ടാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. സ്വകാര്യ പങ്കാളിത്തത്തോടെ സ്റ്റേഡിയം നവീകരിക്കാനുള്ള പദ്ധതി നേരത്തെ സംസ്ഥാന സർക്കാർ തള്ളിയതാണ്. അതിനാലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെയുള്ള പദ്ധതി ആലോചിക്കുന്നത്. ഏകദേശം 100 കോടിയോളം രൂപയുടെ പദ്ധതിയാണ് ആലോചനയിൽ. സ്റ്റേഡിയം കുഴിക്കരുത് എന്നതുൾപ്പെടെയുള്ള വ്യക്തമായ മാനദണ്ഡത്തോടെയാണ് കായിക ഇതര ആവശ്യങ്ങൾക്ക് സ്റ്റേഡിയം നൽകുന്നതെന്നും അവർ അറിയിച്ചു. SAJITKUMAR, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.